ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മൂന്ന് ടൈപ്പിലുള്ള ഹെയർ ബൺസുകൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഇതുപോലൊരു സാറ്റിൻ ക്ലോത്തിനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ സൈഡിലൂടെ റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തടുത്ത് വരുന്ന രീതിയിലാണ് റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കേണ്ടത്. മുഴുവനായിട്ടും സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു അറ്റത്തായിട്ട് ഒന്ന് തുന്നി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ നല്ല വശത്തിന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സൂചിനെ ഒന്ന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെയൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. മുഴുവനായിട്ടും വലിച്ചെടുത്തപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. 6 ഇഞ്ച് വലിപ്പത്തിൽ എലാസ്റ്റിക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് എലാസ്റ്റിക്കാണ് ഇവിടെ എടുക്കുന്നത്. അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം. ഈ ക്ലോത്തിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചും അതുപോലെ തന്നെ വീതി എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ചും ആണ്. ഇനി ക്ലോത്തിൻ്റെ ആ ഒരു രണ്ടറ്റം ഉണ്ടല്ലോ, ആ ഒരു രണ്ടറ്റം കൂടി ഇതുപോലെ തന്നെ തുന്നി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അറ്റങ്ങൾ ചേർത്ത് പിടിച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോരോ ബീഡിനെ കൂടി ചേർത്ത് തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ തുന്നിലും ഓരോ ബീഡിട്ട് തുന്നിക്കൊടുത്താൽ മതി. റൗണ്ടായിട്ട് ഇതുപോലെ ബീഡിനെ ഇട്ട് തുന്നിയെടുക്കുക. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബൺ നമുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് 4.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അറ്റത്തായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കണം. നിറയെ ചെറിയ ചെറിയ സ്റ്റിച്ചുകളെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും കൈത്തുന്നിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കൈത്തുന്നിലും ഇതുപോലെയുള്ള ഐഡിയാസ് എല്ലാം ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് അടുത്തടുത്ത് വരുന്ന രീതിയിൽ കൊടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു സൂചിയെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ടിട്ട് നല്ല വശത്തിനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. നെറ്റ് ക്ലോത്തിൻ്റെ സെയിം നീളത്തിൽ ഇതുപോലെ ഒരു ക്ലോത്ത് കൂടി എടുത്തിട്ടുണ്ട്. 18 ഇഞ്ച് നീളമാണ് ഇതിനെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി വരുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം സൈഡിനോട് ചേർന്ന് ഇതുപോലെ ഒന്ന് തുന്നി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു വലിയ സൂചിനെ ഇട്ടിട്ട് നല്ല വശത്തിനെ ഒന്ന് പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഒരു പൈപ്പിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. 6 ഇഞ്ച് വലിപ്പത്തിൽ ഇതുപോലൊരു എലാസ്റ്റിക്കിനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു നെറ്റ് ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ക്ലോത്തിനെ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വന്നിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ ഈ എലാസ്റ്റിക്കിനെ ഒന്നിട്ട് കൊടുക്കണം. അപ്പോൾ എലാസ്റ്റിക്കിനെ മുഴുവനായിട്ടും അതിൻ്റെ ഉള്ളിലൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു 2 തുമ്പുകളെ ചേർത്ത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ നല്ലതുപോലെ തുന്നിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് മുഴുവനായിട്ടും തുന്നിയെടുത്തിട്ടുള്ളത്. ഇനി അതിൽ നെറ്റ് ക്ലോത്തിലും നമുക്ക് തുന്നിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 തുമ്പുകളെ ഇങ്ങനെയൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി. വീണ്ടും വീണ്ടും ഒന്ന് ചുറ്റിയെടുത്ത് തുന്നിയെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ അഴിഞ്ഞു പോരാത്ത രീതിയിൽ തന്നെയാണ് അതിലേക്ക് തുന്നിയെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു ക്ലോത്ത് കൂടി എടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നീളം എടുക്കുന്നത് 4 ഇഞ്ചും വീതി എടുക്കുന്നത് 5.5 ഇഞ്ചും ആണ്. ഇതുപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ബാക്കിലേക്കായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഹെയർ ബണ്ണിനോട് ചേർത്ത് ഒന്ന് തുന്നിയെടുക്കണം. ഇതുപോലെ ഒരു ചെറിയ പീസ് ക്ലോത്ത് കൂടി എടുത്തിട്ടുണ്ട്. 3 ഭാഗമായിട്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. നമുക്ക് ബാക്കിലേക്കായിട്ട് തുന്നിയെടുക്കാം, ഇല്ലെങ്കിൽ ഗ്ലൂ വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഗ്ലൂ ഉപയോഗിച്ച് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഐഡിയ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫൈനൽ ലുക്ക് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ക്ലോത്ത് വെച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു ഹെയർ ബണ്ണും അതുപോലെ തന്നെ ഒരു ടിക് ടാക്ക് കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം.
വുഡിൻ്റെ ബീഡുകളാണ് ഇവിടെ എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് പേൾ ബീഡുകളും എടുക്കാം. ഹെയർ ടോപ്പിൽ കെട്ടിവെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇടുന്നതാണ് ഈ ഒരു ഹെയർ ബണ്ണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഹെയർ കെട്ടിവെക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഹെയർ കെട്ടിവെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ഹെയർ ബണ്ണ്. അപ്പോൾ ഇന്നത്തെ ഐഡിയാസ് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. അടുത്ത ദിവസം കാണാം. താങ്ക് യു.